കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കുഞ്ഞു വിശുദ്ധനെയാണ്, വിശുദ്ധ നൂൻസിയോ സുൽപ്രീസിയോ. 1817 ഏപ്രിൽ 13 ഇറ്റലിയിലെ പപോളി എന്ന നഗരത്തിലാണ് നൂൻസിയോ ജനിച്ചത്. ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയായിരുന്നു നൂൻസിയോയുടെ ജ്ഞാനസ്നാനവും. വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിനെയും സഹോദരിയെയും നഷ്ടപ്പെട്ട നൂൻസിയോ പിന്നീട് താമസിച്ചിരുന്നത് അമ്മയ്ക്കും രണ്ടാനച്ചനും ഒപ്പമായിരുന്നു. അതിക്രൂരമായിട്ടാണ് രണ്ടാനച്ചൻ അവനോട് പെരുമാറിയിരുന്നത്. അവൻ കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത് വിശുദ്ധ കുർബാനയെയും യേശുക്രിസ്തുവിനെയും കുറിച്ച് അറിയുവാനും വിശുദ്ധന്മാരുടെ ജീവിതം അനുകരിക്കുവാനും വേണ്ടിയാണ്. 1823 അമ്മയും മരിച്ചതോടെ മുത്തശ്ശിയോടൊപ്പമായി അവന്റെ താമസം. അവർ വിശ്വാസത്തിൽ അതിതീക്ഷണതയുള്ള ഒരു സ്ത്രീയായിരുന്നു. ഫാദർ ഡി ഫാബിസിന്റെ സ്കൂളിലായിരുന്നു നൂൻസിയോയുടെ പഠനം. സ്കൂളിൽ ചേർന്നുവെങ്കിലും 3 വർഷം കഴിഞ്ഞ് മുത്തശ്ശിയും മരിച്ചതോടെ അവന് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നെ അവൻ താമസിച്ചിരുന്നത് അമ്മാവന്റെ കൂടെയായിരുന്നു. അദ്ദേഹം അവനോട് വളരെ പരുഷമായാണ് സംസാരിച്ചിരുന്നത്. കൊല്ലപ്പണിക്കാരനായിരുന്ന അമ്മാവൻ കൊച്ചു നൂൻസിയോയെ കൊണ്ട് അതികഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കുമായിരുന്നു. നിസ്സാര കുറ്റങ്ങൾക്ക് പോലും അയാൾ അവനെ കഠിനമായി ശിക്ഷിച്ചു. വീടിന് ആഹാരം പോലും നൽകിയിരുന്നില്ല. അങ്ങനെ അവൻ ഒരു രോഗിയായി മാറി. അവന്റെ കാലിൽ വലിയൊരു വ്രണമുണ്ടായി. ആരോടും പറയാതെ അവനത് സഹിക്കുകയും ദൈവത്തിനായി സമർപ്പിക്കുകയും ചെയ്തു. കാലിലുള്ള വ്രണം കഴുകുന്നതിനായി അവൻ അടുത്തുള്ള ഒരു അരുവിയിലെത്തി. എന്നാൽ അവിടെ വസ്ത്രം അലക്കിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ അവനെ ശകാരിച്ച് പറഞ്ഞയച്ചു. അങ്ങനെ കാൽ കഴുകുന്നതിനായി ദൂരെയുള്ള ഒരു അരുവിയിലേക്ക് അവൻ പോയി. അവിടേക്കുള്ള യാത്ര അവനേറെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ആ സമയം കൊണ്ട് അവന് കൂടുതൽ ജപമാല ചൊല്ലാൻ പറ്റുമായിരുന്നു. അതിശക്തമായ വേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ നൂൻസിയോ കേണൽ ഫെലിക്സ് പുഷാഗറെ പരിചയപ്പെടുകയും ആ ബന്ധം പിതാവും മകനുമായുള്ള ബന്ധമായി മാറുകയും ചെയ്തു. പിന്നീട് അവന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് കേണൽ ഫെലിക്സ് ആയിരുന്നു. ഈ സമയത്തായിരുന്നു അവന്റെ ആദ്യ കുർബാന സ്വീകരണവും. കാൽ മുറിച്ചു മാറ്റുവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അതികഠിനമായ വേദന തുടർന്നുകൊണ്ടേയിരുന്നു. 1836 കലശലായ പനിയും വേദനയും കാരണം അവൻ ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റായി. തന്റെ അവസാന ദിവസങ്ങളാണിതെന്ന് മനസ്സിലാക്കിയ നൂൻസിയോ കുമ്പസാരിക്കണമെന്നും രോഗലേപനം സ്വീകരിക്കണമെന്നും എപ്പോഴും തന്നോടുകൂടി ആയിരിക്കുവാനായി ഒരു കുരിശുരൂപം വേണമെന്നും ആവശ്യപ്പെട്ടു. 1836 May 5 19 വയസ്സിൽ നൂൻസിയോ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. 1963 December 1 പോൾ ആറാമൻ മാർപ്പാപ്പ നൂൻസിയോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. നൂൻസിയോ സുൽപ്രീസിയോയുടെ മാധ്യസ്ഥതയിൽ നടന്ന രണ്ട് രോഗശാന്തി അത്ഭുതങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിക്കുകയും 2018 October 14 വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അംഗവൈകല്യമുള്ളവരുടെയും കൊല്ലപ്പണിക്കാരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ നൂൻസിയോ സുൽപ്രീസിയോ. പ്രിയ കൂട്ടുകാരെ, നമുക്കും രോഗങ്ങളും സഹനങ്ങളും വരുമ്പോൾ അതെല്ലാം ക്ഷമയോടും സമചിത്തതയോടും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. രോഗങ്ങളിലും ദുഃഖങ്ങളിലും കഴിയുന്നവർക്ക് ഒരാശ്വാസമാവുകയും ചെയ്യാം. കൊച്ചു കാര്യങ്ങൾ ഒത്തിരി വലിയ സ്നേഹത്തോടെ